കാലപ്പഴക്കം മൂലം പൊട്ടിപ്പൊളിഞ്ഞ തിരുവനന്തപുരം അഞ്ച് തെങ്ങിലെ തൂക്കുപാലം നവീകരിച്ചിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ തൂക്കുപാലത്തിലൂടെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾ അടക്കം സഞ്ചരിക്കുന്നത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് അഞ്ചുതെങ്ങ് തോണിക്കടവ് തൂക്കുപാലം. സ്കൂളുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ കടക്കാവൂർ ചമ്പാവ് പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അഞ്ചുതെങ്ങിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്താൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ്. എളുപ്പമാർഗം എന്ന നിലയിലാണ് നിരോധിത പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയുള്ള സാഹസികയാത്ര. അപകടപാലത്തിലൂടെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നത് അറിഞ്ഞിട്ടും നിയന്ത്രിക്കാൻ അധികൃതർ ഒരു നടപടിയും എടുക്കുന്നില്ല. 3 മാസം മുൻപാണ് അഞ്ചുതെങ്ങ് കടക്കാവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അഞ്ചുതെങ്ങ് കായലിന് കുറുകെ നിർമ്മിച്ചിരുന്ന തോണിക്കടവ് തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര ഗ്രാമപഞ്ചായത്ത് നിരോധിച്ചത്. നമ്മുടെ തോണിക്കടവ് തൂക്കുപാലം ഇപ്പോൾ വളരെയധികം ഒരു അപകട അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ ഈ തൊട്ട് അടുത്തുള്ള 2 സെന്റ് ജോസഫ് സ്കൂളായിരുന്നാലും സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് ഭൂരിഭാഗം പേരും കടന്നുപോകുന്നത്. അപ്പോൾ അത് ഇത്രയും വലിയ തുരുമ്പെടുത്ത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് അതിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന സമയത്താണ് അത് പൊളിഞ്ഞു വീഴുന്നതെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. ഒരു അപകടം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണം നടത്തിയാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്പെടുകയും സുരക്ഷിതമായി അതുവഴി അവർക്ക് നടക്കുവാനും സാധിക്കൂ. കടലിൽ നിന്നുള്ള ഉപ്പ് കാറ്റേറ്റ് കാലപ്പഴക്കത്താലും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ കൈവരികളും പ്രതലവും പൊട്ടിപ്പൊളിഞ്ഞു. യാത്രാ നിരോധനം അറിയിച്ച് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ കാണാനില്ല. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പാലത്തിലൂടെയുള്ള അപകടയാത്ര ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 അഞ്ചുതെങ്ങ്. കണ്ണൂർ ധർമ്മടത്ത് പ്ലസ് ടു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ധർമ്മട സ്വദേശി അദ്നാനാണ് ആത്മഹത്യ ചെയ്തത്. അദ്നാൻ ഓൺലൈൻ ഗെയിം കളിച്ചിരുന്നതായി സംശയിക്കുന്നുവെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ആത്മഹത്യയുടെ കാരണം ഇതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം താനൂരിൽ ട്രെയിൻ തട്ടി അച്ഛനും മകളും മരിച്ചു. തലക്കടത്തൂർ സ്വദേശി അസീസ്, മകൾ അജുവ മർവ എന്നിവരാണ് മരിച്ചത്. റെയിൽവേ പാളത്തിനടുത്ത് കാർ നിർത്തി ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പാളം മുറിച്ച് കടന്നു പോകുന്നതിനിടെയായിരുന്നു അപകടം. എന്നാൽ അപകടത്തെക്കുറിച്ച് ആളുകൾ അറിഞ്ഞത് ഏറെ വൈകിയാണ്. അപകടസ്ഥലത്തു നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ തിരൂരിൽ നിർത്തി പരിശോധിച്ചപ്പോഴാണ് അസീസിൻ്റെ ശരീരഭാഗങ്ങൾ എഞ്ചിനിൽ നിന്നും ലഭിച്ചത്. ബന്ധുക്കൾ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അജുവ മർവയുടെ മൃതദേഹവും കണ്ടെത്തി. ഇരുവരുടെയും മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോഴുള്ളത്. അമ്പല്ലൂരിൽ CNG വന്ന വാഹനം മറിഞ്ഞു. 11 മണിക്ക് ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. നേരിയ തോതിൽ വാതക ചോർച്ചയുണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തി ചോർച്ച അടച്ച് വാഹനം ഉയർത്തിയിട്ടുണ്ട്. പ്രദേശത്ത് കുറച്ചു നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കൈവശ ഭൂമിക്ക് പട്ടയമില്ല. ഇതോടെ ദുരിതത്തിലാണ് കാസർഗോഡ് അത്തിക്കോത്ത് AC നഗർ കോളനിയിലെ പട്ടികവർഗ കുടുംബങ്ങൾ. കാൽനൂറ്റാണ്ടിലധികമായി പട്ടയമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ അത്തിക്കോത്ത് AC നഗർ കോളനിയിലെ പട്ടികവർഗ കുടുംബങ്ങൾ. ബല്ല വില്ലേജ് പരിധിയിലെ 9-ാം വാർഡിൽ 25 കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിക്കാത്തത്. ആനന്ദാശ്രമം മഠം അധികൃതരാണ് കോളനിവാസികൾക്ക് ഭൂമി നൽകിയത്. എന്നാൽ ആർക്കും പട്ടയം ലഭിച്ചിട്ടില്ല. അതേസമയം റേഷൻ കാർഡും വൈദ്യുതിയും ലഭിച്ചിട്ടുണ്ടെങ്കിലും വീട് പുതുക്കിപ്പണിയാനോ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച് വീട് കെട്ടാനോ കഴിയുന്നില്ലെന്ന് കോളനിവാസികൾ പറയുന്നു. റിസർവ് ചെയ്തതിൻ്റെ പിന്നെ സർവേ നമ്പർ മാറി വന്നതിന് ശേഷം അവർക്ക് പട്ടയം പിന്നെ അത് അനുവദിച്ച് കൊടുക്കാൻ ആവശ്യമായ സമയത്തിൽ പോകും എന്ന് ബന്ധപ്പെട്ട പിന്നെ തഹസിൽദാറും വില്ലേജ് ഓഫീസറും പിന്നെ പറയുകയുണ്ടായി. അങ്ങനെ ഒരു കൂട്ടം 30 ബഹുമാനപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രിക്ക് പിന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസിനകത്ത് പിന്നെ ഈ പരാതി ഇവിടെ വന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ പറഞ്ഞു വെച്ചാൽ ഇതിനിടക്ക് പോയപ്പം സർവേ നമ്പർ മാറിയത് പിന്നെ വന്നതിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് അക്വർ ചെയ്തിട്ട് പിന്നെ കൊടുക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് പോവാം പിന്നെ എന്നാണ് പിന്നെ പൊതുവെ പറഞ്ഞിട്ടുള്ളത്. സാന്ത്വന സ്പർശം പദ്ധതിയുടെ അദാലത്തിൽ ഇവർക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ റീസർവേയിൽ സാങ്കേതിക പ്രശ്നം വന്നതോടെ പട്ടയം അനുവദിക്കുന്നത് വൈകുകയാണ്. 35 കൊല്ലേ താമസിക്കുന്നത്. അപേക്ഷ കുറേ കൊടുത്തിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. ഫസ്റ്റില് 251 സർവമ്പറിൽ കൊടുത്തതാണ്. പിന്നെ അത് നമ്പർ ശരിയല്ല ആദ്യമായിട്ട് വേറെ 314 സർവമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അതുമിപ്പോൾ പറയുന്നത് വേറെ ആൾക്കാരെ ഇപ്പോൾ എല്ലാം നല്ലത് ഉടമസ്ഥയുണ്ടെന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. പക്ഷെ വീടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, വീട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ സ്ഥലമില്ലാത്ത കൊണ്ട് വീട് കിട്ടുന്നില്ല. കോളനിയിലെ കുളം നവീകരിക്കാത്തതിനാൽ പ്രദേശത്തെ വീടുകളിൽ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾക്കും ഏറെ പ്രയാസം നേരിടുകയാണ്. കുളത്തിൽ ജലലഭ്യത സുലഭമായതിനാൽ ഇത് നവീകരിച്ച് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ മറ്റൊരു ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്.
വയനാട്ടിൽ ആനക്കൊമ്പുമായി 3 പേർ പിടിയിൽ. മനമോ വിജിലൻസാണ് ഇവരെ പേരിയ ഭാഗത്ത് നിന്നും പിടികൂടിയത്. 2 ആനക്കൊമ്പുകളാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. അമ്പായത്തോട് സ്വദേശി മനു, കാര്യമ്പാടി സ്വദേശി അൻവർ, പള്ളിക്കോണം സ്വദേശി സുനിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച ബൈക്കും പിടിച്ചെടുത്തിട്ടുണ്ട്. അപകടങ്ങളും മോഷണങ്ങളും കൂടുമ്പോഴും കട്ടപ്പന നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. ക്യാമറ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന നഗരസഭയെ പോലീസ് സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. തുടർച്ചയായി മോഷണങ്ങൾ, അപകടങ്ങൾ, എന്നാൽ ഇവയൊന്നും കാണാൻ കട്ടപ്പന നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾക്ക് ആകുന്നില്ല. 2018 നഗരത്തിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി 32 ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിനായി 11 ലക്ഷം രൂപയാണ് അന്ന് മുടക്കിയത്. ക്യാമറ ദൃശ്യങ്ങൾ സദാസമയം വീക്ഷിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിലാണ് കൺട്രോൾ പാനൽ സ്ഥാപിച്ചിരിക്കുന്നതും ക്യാമറകൾ സ്ഥാപിച്ച് 1 വർഷം പിന്നിട്ടപ്പോഴേക്കും പലതും പ്രവർത്തനരഹിതമായി. അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ നഗരസഭ ഏൽപ്പിച്ചിരുന്ന ഏജൻസി കൈയൊഴിഞ്ഞതാണ് കാരണം. 32 ക്യാമറകളിൽ ഇപ്പോൾ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കണ്ടുപിടിക്കുന്നതിനും ക്യാമറകൾ ഉടൻ പുനഃസ്ഥാപിക്കണം എന്നാണ് ആവശ്യം. ഗൗരവം മനസ്സിലാക്കാതെ അതിങ്ങനെ മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്യാതെ പോകുന്നത് വളരെ വലിയ കൃത്യവിലോപമാണ്. അത് ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ക്യാമറകളും അടിയന്തരമായി മെയിൻറ്റെയിൻസ് വർക്കുകളൊക്കെ നടത്തി അത് പ്രവർത്തനക്ഷമമാക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങളുടെ. നഗരത്തിൽ പലയിടത്തും മോഷണം കൂടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് ഓട്ടോറിക്ഷയിൽ നിന്നും ബാറ്ററി ഉൾപ്പെടെയുള്ളവ മോഷണം പോയിരുന്നു. ക്യാമറകൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ തടയാനാകും. ന്യൂസ് 18 കട്ടപ്പന. ഒറിജിനൽ ഫോട്ടോകളെ വെല്ലുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാൾ കണ്ണൂർ എടക്കോം സ്വദേശിയായ അർജുൻ. ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ജീവൻ തുടിക്കുന്നവയാണ്. ഉള്ളിൽ വിരിയുന്ന ചിത്രങ്ങൾ അർജുൻ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ അവയെല്ലാം ജീവൻ തുടിക്കുന്നവയാകും. ചിത്രരചനയോടുള്ള ഇഷ്ടത്തിന് ഏറെ പഴക്കമുണ്ടെങ്കിലും ചിത്രരചനയിൽ സജീവമാകുന്നത് ഈ അടുത്ത കാലത്താണ്. കേരളത്തനിമ വിളിച്ചോതുന്ന വിവിധ തെയ്യങ്ങൾ, കഥകളി, സിനിമാ താരങ്ങളുടെ രൂപങ്ങൾ ഇവ പെൻസിൽ ഉപയോഗിച്ച് അതേപടി പകർത്തി വച്ചിരിക്കുന്നു. പ്രകൃതിയോടിണങ്ങുന്ന അർജുന്റെ രചനകൾ ആരിലും കൗതുകമുളവാക്കും. അടുത്ത കാലത്തായി വരച്ച കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ചിത്രമാണ് അർജുനെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനാക്കിയത്. ഈ 12 February എൻ്റെ അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചതിന് ശേഷം സാധാരണഗതിയിൽ അങ്ങനെ വീട്ടിൽ ഒരുപാട് നേരമൊന്നും ഇരിക്കേണ്ട വരാറില്ല. പക്ഷേ അങ്ങനെ അതിൻ്റെ കുറച്ച് അനുബന്ധമായിട്ട് 41 ദിവസം വരെ പുറത്തേക്ക് പോകാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നുള്ള ഒരവസ്ഥ വന്ന സമയത്ത് ആണ് കൂടുതലായിട്ടും ഈ പെയിന്റിങ് ചെയ്യാൻ തുടങ്ങിയത്. പഠനത്തോടൊപ്പം ചിത്രരചനയിലും മികവ് പുലർത്തുന്ന അർജുന് എല്ലാവിധ പിന്തുണയുമായി അമ്മ ശകുന്തളയും സഹോദരി ഹരിപ്രിയയും ഒപ്പമുണ്ട്. ചിത്രങ്ങൾ ഫ്രെയിമുകളിലാക്കി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്താനും പദ്ധതിയുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ഇപ്പോൾ വന്നൊരു വാർത്തയാണ്, ബിന്ദു അമ്മിണിയെ ആക്രമിച്ച കേസിൽ പ്രതി പോലീസ് കസ്റ്റഡിയിൽ. മോഹൻദാസ് എന്നയാളെയാണ് വെള്ളയിൽ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി ലിനിഷയാണ് ചേരുന്നത്. ലിനിഷ, ഇയാളെ നേരത്തെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു, രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എപ്പോഴാണ് ഇയാളെ പിടികൂടിയത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? അല്പസമയത്തിന് മുമ്പാണ് മോഹൻദാസിനെ പോലീസ് പിടികൂടിയത്. ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ബിന്ദു അമ്മണിക്ക് നേരെ ശാരീരികമായി ആക്രമിച്ചു എന്നുള്ള കേസിലാണ് ഇപ്പോൾ മോഹൻദാസ് പിടിയിലായിട്ടുള്ളത്. ബിന്ദു അമ്മണിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ് ഉണ്ടായത്. വെള്ളയിൽ സ്വദേശിയായ മോഹൻദാസ് വെള്ളയിൽ താമസമായിരുന്നു. ബേപ്പൂർ സ്വദേശിയാണ് ഇയാൾ. മദ്യപിച്ച് ആക്രമിച്ചു എന്നാണ് പോലീസ് ഇന്നലെ പറയുന്നതെങ്കിലും ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത്. ഇയാൾ 53 വയസ്സുകാരനാണ്. വെള്ളയിലാണ്, കുറെ വർഷങ്ങളായി വെള്ളയിലാണ് താമസം. അവിടെ നിന്നാണ് ഇന്നലെ അഭിഭാഷകനെ കാണാനെത്തിയ ബിന്ദു അമ്മിണിയെ വാഹനം പാർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ എന്ന തരത്തിൽ ഉപദ്രവിച്ചതും അതിന്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ബിന്ദു അമ്മണി തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് ബിന്ദു അമ്മണിക്ക്. എന്നാൽ പോലീസിൽ നിന്നും യാതൊരു സഹകരണവും അല്ലെങ്കിൽ തനിക്കൊരു സുരക്ഷയും നൽകുന്നില്ല എന്നൊരു പ്രതിഷേധവുമായി ബിന്ദു അമ്മണി മുന്നോട്ട് വന്നിരുന്നു. ബിന്ദു അമ്മണിക്ക് വേണ്ടി നിരവധി പ്രവർത്തകർ ഇന്ന് വൈകുന്നേരം പ്രതിഷേധ പ്രകടനങ്ങൾ കോഴിക്കോട് നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് മോഹൻദാസിനെ പിടികൂടി എന്ന വാർത്ത വരുന്നത്. കിരൺ, ശരി, ലിനിഷയാണ് വിവരങ്ങൾ നൽകിയത്.
ജീവിതം വീൽചെയറിലാക്കി വിധി ക്രൂരത കാട്ടിയെങ്കിലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് മൂവാറ്റുപുഴ പെരുമറ്റം സ്വദേശി സുനിൽ. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെയാണ് ചെലവുകൾക്കുള്ള തുക കണ്ടെത്താൻ സുനിൽ ശ്രമിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ അപകടമാണ് സുനിലിനെ വീൽചെയറിൽ തളച്ചത്. ഇതോടെ സാമ്പത്തിക പരാധീനതകളും തുടങ്ങി. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുള്ളതിനാൽ അച്ഛന് ജോലി ചെയ്യാനാകില്ല. സുനിലിന്റെ അമ്മ സമീപത്തുള്ള വീടുകളിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ആകെ ആശ്രയം. കുടുംബത്തിന്റെ പ്രാരാബ്ധം മറികടക്കാൻ തന്നാലാകുന്നത് ചെയ്യുകയാണ് സുനിൽ. കരകൗശല നിർമ്മാണത്തിലൂടെയാണ് സുനിൽ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എനിക്കൊരു 10 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലാണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഒരു ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. അതായത് ഒരു മനസ്സിനൊരു ഇത് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പം കൂടുതലായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു വരുമാനമാർഗ്ഗം കൂടെ കൂടി ആകാൻ വേണ്ടിയാണ് ഇത് കൂടുതൽ ചെയ്തേക്കുന്നത്. ചിരട്ടയിൽ നിർമ്മിച്ചെടുക്കുന്ന പൂവുകൾ, പലതരം മൃഗങ്ങൾ, കാളവണ്ടി, പായ്ക്കപ്പൽ, തേനീച്ച തുടങ്ങിയവയാണ് സുനിൽ നിർമ്മിക്കുന്നത്. മുളയിൽ നിർമ്മിച്ചെടുക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുമുണ്ട്. മനോഹരമായ നിരവധി വസ്തുക്കളാണ് സുനിലിന്റെ കരവിരുതിൽ പിറവിയെടുക്കുന്നത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. സമാനമായ മറ്റു വാർത്ത കൂടിയാണ് നൽകാനുള്ളത്. അരയ്ക്ക് താഴെ ചലനശേഷി ഇല്ലെങ്കിലും കോഴിക്കോട് തലയാട് സ്വദേശിനി ലേജയ്ക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല. ജീവിതഭാരം ചുമക്കുന്ന അമ്മയ്ക്ക് കൈത്താങ്ങാവാൻ ലേജ കുട നിർമ്മിച്ചും നെറ്റിപ്പട്ട നിർമ്മിച്ചും തയ്യൽ പണിയെടുത്തും അതിജീവനത്തിന്റെ കനൽ വഴികൾ താണ്ടുകയാണ്. അരയ്ക്ക് കീഴെ ചലനശേഷിയില്ല, വീൽചെയറിലാണ് സദാസമയവും. എന്നാലും വിധിക്ക് കീഴടങ്ങാൻ 43-കാരി ലേജയ്ക്ക് മനസ്സില്ല. ശാരീരിക ആവശ്യകതകൾക്കൊന്നും തോറ്റുകൊടുക്കാതെ തൊഴിലിൽ വ്യാപൃതയാണ്. പിതാവ് മരിച്ചതോടെ അമ്മയ്ക്ക് തൊഴിലുറപ്പിൽ വല്ലപ്പോഴും കിട്ടുന്ന ജോലിയായിരുന്നു ഉപജീവനം. അങ്ങനെ 7 വർഷം മുമ്പ് കുട നിർമ്മാണത്തിന്റെ പരിശീലനം നേടി. പരിമിതികൾ മറികടന്ന് ഓരോ സീസണിലും 500 മുതൽ 600 വരെ കുടകൾ ലേജ നിർമ്മിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് തയ്യൽ പണിയെടുക്കാൻ നടത്തിയ ശ്രമവും വിജയം കണ്ടു. ജൗളിക്കടകളിൽ നിന്ന് ഓർഡർ ശേഖരിച്ച് നൈറ്റിയും ചുരിദാറുമൊക്കെ തയ്ച്ചു നൽകുന്നുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ യൂട്യൂബിൽ നോക്കി നെറ്റിപ്പട്ട നിർമ്മാണത്തിലും ഒരു കൈ നോക്കി. അതും വിജയമായി. അമ്മയ്ക്ക് അത് ഇനിയുള്ള കാലെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് തോന്നിയത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. വിവാഹിതയായ അനുജത്തിയും ഇടയ്ക്കൊക്കെ ലേജയുടെ സഹായത്തിന് ഓടിയെത്തും. 5 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീടും ഒരുപാട് സ്വപ്നങ്ങളുടെ കൂട്ടുമാണ് ലേജയുടെ പ്രയാണത്തിന് കരുത്താകുന്നത്. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കോടഞ്ചേരിയിൽ മൊബൈൽ ഷോപ്പ് കുത്തി തുറന്ന് കവർച്ച നടത്തിയ 2 പേരെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മുക്കം മുരിങ്ങമ്പുറായി സ്വദേശികളായ അജാസ്, മുഹസിൻ എന്നിവരാണ് പിടിയിലായത്. പിടികൂടുമെന്ന് ഉറപ്പായതോടെ കവർച്ച ചെയ്ത 15 ഫോണുകളിൽ 8 എണ്ണം ഇവർ പുഴയിലേക്കെറിഞ്ഞു. CCTV ക്യാമറയിലേക്ക് സ്പ്രേ ചെയ്ത ശേഷമാണ് പ്രതികൾ മോഷണം നടത്തിയത്. ബൈക്കുകളുടെ പാർട്സുകൾ ഉപയോഗിച്ച് സ്വന്തമായി സ്പോർട്സ് ബൈക്ക് നിർമ്മിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുനിവർ അലി. 1.5 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് സ്പോർട്സ് ബൈക്ക് രൂപം കൊണ്ടത്. ഒന്നര വർഷത്തെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിലാണ് സ്പോർട്സ് ബൈക്ക് നിർമ്മിച്ച് മുനവിർ അലി താരമായത്. താൻ നിർമ്മിച്ച സ്പോർട്സ് ബൈക്ക് നിരത്തിലിറക്കാൻ സാധിക്കാത്തതിനാൽ വീടിന്റെ ഒഴിഞ്ഞ പറമ്പിലാണ് മുനവർ അലി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. മലപ്പുറം മദീൻ പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 2-ാം വർഷ വിദ്യാർത്ഥിയാണ് മുനവിർ. TVS, യൂണിക്കോൺ, ഹിമാലയൻ, ഡ്യൂക്ക്, എക്സ്പ്ലസ് തുടങ്ങിയ ബൈക്കുകളുടെ പാർട്സുകൾ ഉപയോഗിച്ചാണ് സ്പോർട്സ് ബൈക്ക് നിർമ്മിച്ചത്. ഏകദേശം 30,000 രൂപ ചെലവിലാണ് ബൈക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്പൾസിന്റെ മഡ്ഗാർഡാണ്. അതേപോലെ ഫോർക്ക് യൂസ് ചെയ്തിരിക്കുന്നത് യൂണിക്കോണ്, വീലും യൂണിക്കോണ്. പിന്നെ അതിൽ നമ്മൾ ഫോർക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് 3.5 ഇഞ്ചോളം. പിന്നെ ഫ്രണ്ടിലെ ഷീറ്റ് വരുന്നത് മാസ്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് GA ഷീറ്റ് വരും, ജപ്പാൻ ഷീറ്റ്, 18 കെജിന്റെ. അതടിച്ച് ഉണ്ടാക്കിയ ഷീറ്റാണ്.
പിന്നെ ടാങ്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മാക്സ് ഹൺഡ്രണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ സീറ്റ് കസ്റ്റം ചെയ്തെടുത്തതിന് പ്ലൈവുഡിൽ വേറെ വണ്ടീൻ്റെ റക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിൻ ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ സിംഗാമിന് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്, അതായത് ടയറിൻ്റെ സൈസും ഷോക്ക് അബ്സോർബറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സിംഗാമിന് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. ചുമടെടുത്തും വർക്ക്ഷോപ്പിൽ പണിയെടുത്തുമാണ് ഈ മിടുക്കൻ ബൈക്ക് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തിയത്. ഇനി ഇതിലും വലിയ കപ്പാസിറ്റിയുള്ള സ്പോർട്സ് ബൈക്ക് നിർമ്മിക്കണമെന്ന ആഗ്രഹമാണ് മുനവിറലിക്കുള്ളത്. ന്യൂസ് 18 പെരിന്തൽമണ്ണ. തിരുവനന്തപുരം പാലോട് ഇടിഞ്ഞാറിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ഇടിഞ്ഞാർ സ്വദേശി അലൻ പീറ്ററാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയെ നവംബർ 1 വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിക്കെതിരെ പോക്സോ പ്രകാരമാണ് കേസെടുത്തത്. കട്ടപ്പന സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് പരിശോധന. സാമ്പത്തിക ക്രമക്കേടുകളടക്കം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് കോട്ടയം വിജിലൻസ് SP വി ജി വിനോദ് കുമാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് വിജിലൻസ് സംഘം സബ് രജിസ്ട്രാർ ഓഫീസിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ 50,000 രൂപ വിജിലൻസ് കണ്ടെത്തി. സീനിയർ ക്ലാർക്കിൻ്റെ പക്കൽ നിന്നും 3,470 രൂപയും റെക്കോർഡ് കോൺടാക്ട് റൂം ഫയലുകൾക്കിടയിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 3,000 രൂപയും കണ്ടെത്തി. അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കൈമാറുമെന്നും വിജിലൻസ് അറിയിച്ചു. കാർഷിക കേരളം. തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെൻറ് കോളേജിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കരനെൽകൃഷിക്ക് തുടക്കമായി. പൊലിമ എന്ന പേരിലാണ് പദ്ധതി. കോളേജിലെ 1.5 ഏക്കറോളം സ്ഥലത്താണ് കൃഷി. വിദ്യാർത്ഥികളിൽ കാർഷിക വൃത്തിയോടുള്ള അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കരനെൽകൃഷിക്ക് തുടക്കമിട്ടത്. നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റ് കൃഷിഭവനുമായി ചേർന്നാണ് കൃഷി ഇറക്കിയത്. പൊലിമ എന്ന പേരിൽ ആരംഭിച്ച കൃഷി കോളേജിലെ 1.5 ഏക്കറോളം വരുന്ന വിവിധ സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. പഴയ തലമുറയുടെ കാർഷികാവബോധം പുതിയ തലമുറയ്ക്കു കൂടി പകർന്നു നൽകുന്നതിനായി ഈ പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ LLX പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നെടുമങ്ങാട് കോളേജിൻ്റെ സസ്യ സമൃദ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൃഷിയോടുള്ള താല്പര്യം വളരുന്നതിനും ഒക്കെ ഉപയുക്തമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെടുമങ്ങാട് നഗരസഭാ കൃഷി ഓഫീസർ C. സുനി, കൃഷി അസിസ്റ്റന്റ് ദിവ്യ VS, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഷാമിലി, R. അനീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് 18 നെടുമങ്ങാട്. പരിസ്ഥിതി സന്ദേശവുമായി കായംകുളം നഗരത്തിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നു. കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് 44 വാർഡുകളിലും കൃഷി ഇറക്കുന്നത്. പ്ലാസ്റ്റിക് രഹിത സന്ദേശം ലക്ഷ്യമിട്ട് ചട്ടികളിലാണ് തൈകൾ വളർത്തുന്നത്. ഹോർട്ടി മിശ്രിതവും പച്ചക്കറി തൈകളും അടങ്ങിയ ചട്ടികളാണ് കർഷകർക്ക് നൽകുന്നത്. ആദ്യഘട്ടമെന്ന നിലയ്ക്ക് 10 വാർഡുകളിൽ ചട്ടികൾ വിതരണം ചെയ്തു. വീടുകളിൽ അടുക്കളത്തോട്ടം സജ്ജമാക്കുക എന്ന ലക്ഷ്യം ഇതിലൂടെ നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഗ്രോ ബാഗിലാണ് പച്ചക്കറി കൃഷിക്ക് നമ്മൾ ഇത് ആനുകൂല്യം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പ്ലാസ്റ്റിക് രഹിതവും ആക്കുന്നതോടൊപ്പം വസ്തു കുറവുള്ള ആൾക്കാർക്ക് ഇത് ഗുണം ചെയ്യും. അതുപോലെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി. നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 2,640,000 രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ മിക്കവാറും വീടുകളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിലാണ്. കൃഷി ചെയ്യുന്ന എല്ലാം തന്നെ നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ കൃഷിയിലേക്ക് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് തന്നെയാണ് നഗരസഭ ഇപ്പം ചട്ടി ഗ്രോബാഗ് കൊടുത്തുകൊണ്ട് തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്ന 35,200 ചട്ടികളാണ് നൽകുന്നത്. വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്കും വസ്തു കുറവുള്ളവർക്കുമാണ് മുൻഗണന. ഒരു വാർഡിൽ 80 യൂണിറ്റ് ചട്ടികളാണ് നൽകുക. വളവും തൈകളും അടങ്ങിയ ചട്ടികളാണ് നൽകുന്നത്. മുളക്, തക്കാളി, വഴുതന, വെണ്ട, പയർ തുടങ്ങിയ തൈ ഇനങ്ങളാണ് ചട്ടിയിലുള്ളത്. 10 ചട്ടികൾക്ക് 250 രൂപ എന്ന നിരക്കിലാണ് കർഷകരിൽ നിന്ന് പണം ഈടാക്കുക. കഴിഞ്ഞ വർഷം ഇടവിള കൃഷിക്ക് ആവശ്യമായ വിത്തുകളും വാഴത്തൈകളും നൽകിയിരുന്നു. ന്യൂസ് 18 കായംകുളം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾ വീട് നിർമ്മിച്ചു നൽകി. വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. കോഴിക്കോട് മുക്കം ഹൈസ്കൂളിനടുത്താണ് വീട് നിർമ്മിച്ചത്.
സംസ്ഥാനത്തെ വെറ്റിനറി ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയായ സോവാസിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം. സൊസൈറ്റി ഓഫ് വെറ്റിനറിയൻ ആൻഡ് വെറ്റിനറി സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുക, അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും ചികിത്സാ സഹായം നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. മുക്കത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന് പുറമെ തൃശൂർ മണ്ണൂത്തി വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിക്കും സോവാസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നുണ്ട്. സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് എൻട്രൻസ് പോലുള്ള പരീക്ഷകളിൽ കഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്ത് വെറ്റിനറി കോളേജിൽ പഠിക്കാനെത്തുന്നത്. അപ്പോൾ അവർ വരുന്ന സാഹചര്യങ്ങളിൽ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് വരാൻ വന്നു എന്നുള്ളത് തന്നെ വലിയ മഹത്തായ വിജയമാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു പഠന നിലവാരം കാത്തു സൂക്ഷിക്കാനായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ വീടും അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്തോളാം. ഇതുപോലെയുള്ള സാഹചര്യം കുട്ടികൾ വരുമ്പോൾ അവരെ സഹായിക്കുന്നത് അവർ തീർച്ചയായും അവർക്ക് ഭാവിയിലുള്ള അവരുടെ ബിരുദാനന്തര പഠനത്തിനാണെങ്കിലും ബിരുദ പഠനത്തിനാണെങ്കിലും വളരെയധികം സഹായം നൽകും. ലിൻഡോ ജോസഫ് MLA വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. ചടങ്ങിൽ വയനാട് ചീയമ്പം പണിയ കോളനിയിലെ ഡോക്ടർ അഞ്ജലിക്ക് ഉപഹാരം കൈമാറി. നിരവധി വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായവും വിതരണം ചെയ്തു. മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ PT ബാബു, ഡോക്ടർ VKP മോഹൻകുമാർ, ഡോക്ടർ സുരേഷ് T, മുക്കം വെറ്റിനറി സർജൻ ഡോക്ടർ കൃഷ്ണ സൂരജ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ഇടുക്കിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലെ സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥനായ സജിത് കുമാറാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. സജിത്തിനെ ഇന്നലെ മുതൽ കാണാതായിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. താമരശ്ശേരിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. ഇന്നലെ രാത്രി 12 മണിയോടെ ദേശീയപാതയിൽ പരപ്പൻപൊയിൽ ഓടക്കുന്ന് അങ്ങാടിയിലായിരുന്നു സംഭവം. കർണാടകയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മത്സ്യവുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കായംകുളം താലൂക്ക് ആശുപത്രി നവീകരണം തുടങ്ങി. ഇതിന്റെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 14 കെട്ടിടങ്ങളിൽ 12 പൊളിച്ചു മാറ്റാനാണ് അനുമതി നൽകിയിട്ടുള്ളത്. താലൂക്ക് ആശുപത്രി നവീകരണത്തിന് 14 കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റേണ്ടത്. ഇതിൽ 12 കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള അനുമതിയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. പേവാടുകൾ പ്രവർത്തിക്കുന്ന 2 കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനാണ് ഇനി അനുമതി ലഭിക്കാനുള്ളത്. ആദ്യഘട്ടത്തിൽ 5 രണ്ടാം ഘട്ടത്തിൽ 7 കെട്ടിടങ്ങൾ പൊളിക്കും. എക്സ്റേ കെട്ടിടം, പഴയ പ്രസവവാർഡ്, അഭയകേന്ദ്രത്തിന്റെ കെട്ടിടം, ജലസംഭരണി കെട്ടിടം, പവർ ഹൌസ് കെട്ടിടം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്യുക. പൊളിക്കുന്ന കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ വിഭാഗങ്ങൾ പുതിയ OP ബ്ലോക്കിന് മുകളിലേക്ക് മാറ്റും. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് 25 ലക്ഷം രൂപ കിഫ്ബിയിൽ നിന്നും നൽകും. ബാക്കി തുക HMC നഗരസഭയും കൂടി കണ്ടെത്തണം. താലൂക്ക് ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കിഫ്ബിയിൽ നിന്നും 45.70 കോടി രൂപയാണ് അനുവദിച്ചത്. 14 കെട്ടിടങ്ങളാണ് നമുക്ക് പൊളിച്ചു മാറ്റേണ്ടത്. അതിൽ 5 നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി 7 നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. KHRWS 2 കെട്ടിടമുണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ അവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളിവിടെ ഈ കിബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ആ പദ്ധതി പ്രകാരമുള്ള കെട്ടിടം ഇവിടെ പണിത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ മോചായ തന്നെ മാറും. കേരള സംസ്ഥാന ഭവന ബോർഡ് കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി. 140,000 ചതുരശ്ര അടിയിൽ 5 നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കായംകുളം. പുനലൂർ നഗരസഭയിൽ അനുവദിച്ച അർബൻ PHC നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. കലയനാട് പബ്ലിക് ലൈബ്രറി കെട്ടിടത്തിലാണ് താൽക്കാലികമായി പ്രവർത്തനം. നഗരസഭകളിൽ 50,000 ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് PHC തുടങ്ങുന്നത്. കൊല്ലം ജില്ലയിലെ 5 PHC പുനലൂരിൽ തുടങ്ങുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ 3 കരുനാഗപ്പള്ളിയിൽ 1 ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. പുനലൂർ PHC നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം നിർവഹിച്ചു. സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ച പ്രൈമറി ഹെൽത്ത് സെന്റർ താൽക്കാലിക ഷെഡിൽ ആദ്യം ആരംഭിച്ചു. പിന്നീട് നഗരസഭ ഇവിടെ കലയനാട് അതിനുള്ള സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഫുൾ ടൈം ഡോക്ടറും ഒരു പാർട്ട് ടൈം ഡോക്ടറും സേവനമനുഷ്ഠിക്കും. ഇതിൽ ഒരാൾ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറായിരിക്കും. 2 സ്റ്റാഫ് നഴ്സ്, 1 ഫാർമസിസ്റ്റ്, 1 ലാബ് ടെക്നീഷ്യൻ, 2 സപ്പോർട്ടിംഗ് സ്റ്റാഫ്, 6 JPHN എന്നിവർ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. 2 മുതൽ 8 വരെയാണ് പ്രവർത്തന സമയം.
പട്ടികജാതി പട്ടികവർഗ കേന്ദ്രങ്ങളിൽ സബ് സെന്റർ പ്രവർത്തനം ആരംഭിക്കും. അതിനോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ, കുട്ടികളുടെ കുത്തിവയ്പ് കേന്ദ്രം, NCD ക്ലിനിക് എന്നിവയും ഗർഭിണികളുടെ പ്രത്യേക പരിചരണ വിഭാഗവും പാലിയേറ്റീവ് സെന്ററും സജ്ജമാക്കുമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ഇത് കലയനാട്ടാണ് സ്ഥാപിക്കുന്നത്. ഇവിടെ ഇമ്മ്യൂണൈസേഷനുള്ള സൗകര്യം ഉണ്ടാവും, OP ചികിത്സയ്ക്കുള്ള സൗകര്യം ഉണ്ടാകും, ലാബ് ടെസ്റ്റിംഗ് ഉണ്ടാവും. നമ്മളെല്ലാ ആശുപത്രിയിലും ഉള്ള പോലെ ഫാർമസി ഇവിടെ പ്രവർത്തിക്കും. മരുന്ന് വെച്ച് കെട്ടാനുള്ള സംവിധാനം ഉണ്ടാകും. മറ്റ് അനുബന്ധ പ്രോജക്റ്റുകളുണ്ട്. ജീവിതശൈലി രോഗ ക്ലിനിക്കുകളുണ്ടാകും, അതുപോലെ നേത്ര പരിശോധന ക്ലിനിക്കുകളുണ്ടാകും. അപ്പോൾ പ്രാഥമികമായിട്ട് MBBS ഡോക്ടർമാരുടെ കൂടെ ഒപ്പം തന്നെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. അപ്പോൾ സാധാരണ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ പ്രവർത്തന സമയം ക്രമീകരിച്ചിട്ടുണ്ടാവുക. ഈ മാസം പ്രവർത്തന ഉദ്ഘാടനം നടത്താനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പുനലൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.